വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാജസ്ഥാൻ കോൺഗ്രസിൽ പ്രതിസന്ധി അതിരൂക്ഷം. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുന്നത് അംഗീകരിക്കില്ലെന്ന് അശോക് ഗെഹ്ലോട്ട് വിഭാഗം. സച്ചിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കൂട്ടരാജിയെന്നും ഗെഹ്ലോട്ട് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. തീരുമാനം അറിയിക്കാൻ ഗെഹ്ലോട്ട് പക്ഷേ എംഎൽഎമാർ സ്പീക്കറുടെ വസതിയിൽ എത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, അസാധാരണമായ അപ്രതീക്ഷിതമായ സംഭവമാണ് രാജസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 92 എംഎൽഎമാർ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സച്ചിൻ പൈലറ്റിനെ ഒരു വിധത്തിലും അംഗീകരിക്കില്ല എന്നതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. വിവരങ്ങൾ ഇനിമ രാജസ്ഥാനിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമായ ഒരു അവസ്ഥയിലാണ്. കാരണം സച്ചിൻ പൈലറ്റിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനെ ഈ ഗെഹ്ലോട്ട് പക്ഷത്തുള്ള ഏതാണ്ട് 90 എംഎൽഎമാരാണ് എതിർക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഗെഹ്ലോട്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണം, മാത്രമല്ല ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനിവാര്യമല്ല, എന്തായാലും അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം മതി ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നതാണ്. മാത്രമല്ല ഈ 90 എംഎൽഎമാർ നിലവിൽ ഇപ്പോൾ സ്പീക്കറുടെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. രാജ്യസന്നത അറിയിക്കുവാനാണ് സ്പീക്കറുടെ വസതിയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ രാജി സ്വീകരിക്കണോ വേണ്ടത് എന്നതൊക്കെ സ്പീക്കർ തീരുമാനിക്കും. നിലവിൽ വന്നിരിക്കുന്നത് ഈ ഗെഹ്ലോട്ടുമായി സച്ചിൻ പൈലറ്റ് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ നിരീക്ഷകനായി നിയമിച്ച മല്ലികാർജ്ജുൻ ഖർഗെയും ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള അജയ് മാക്കനും ഒപ്പം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തായാലും ഗെഹ്ലോട്ടുമായി ചേർന്ന് ഒരു അനുനയ നീക്കത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഗാന്ധി കുടുംബത്തിന്റെ ആവശ്യം. മാത്രമല്ല ഈ 2018 ഭരണം പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് സച്ചിൻ പൈലറ്റ് പ്രയത്നമെടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു സ്ഥാനം അർഹിക്കുന്നു എന്നുള്ളതാണ് ഗാന്ധി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല അന്ന് ഈ 2018 മന്ത്രിസഭ ആയതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഈ ഒരു അവസാന ഘട്ടത്തിൽ, മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകുമെന്ന് ഹൈക്കമാൻഡ് അന്ന് സച്ചിൻ പൈലറ്റിന് വാഗ്ദാനം നൽകിയിരുന്നു. അപ്പം അതും ഈ ഒരു നിമിഷത്തിൽ പാലിക്കപ്പെടണം. ഇതെല്ലാമാണ് മുന്നോട്ട് വച്ചത്. ഈ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് അശോക് ഗെഹ്ലോട്ട് വരുമ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒപ്പം വേണം എന്നൊരു ആവശ്യം സോണിയാഗാന്ധിക്ക് മുന്നിൽ ദിവസങ്ങൾക്ക് മുന്നേ അശോക് ഗെഹ്ലോട്ട് അറിയിച്ചിരുന്നു. എന്നാൽ ഉദയ്പൂരിലെ ചിന്തൻ ശിബിരത്തിനടുത്ത തീരുമാന പ്രകാരം ഒരു സ്ഥാനം ഒരാൾക്ക് ഒരു നേതാവിന് എന്നുള്ളത് പാലിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചത് ഒരു സ്ഥാനം, അധ്യക്ഷ സ്ഥാനം മാത്രം മതി, മുഖ്യമന്ത്രി സ്ഥാനം സച്ചിൻ പൈലറ്റിന് നൽകണം എന്നുള്ളതാണ് ആവശ്യവും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ 90 വരുന്ന എംഎൽഎമാർ സച്ചിൻ പൈലറ്റിന് എതിരാണ്. ഇവർ ഈ ഇതിനു മുന്നേ തന്നെ ഈ മന്ത്രി ശാന്തി ദരിവാളിന്റെ വീട്ടിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഇതെല്ലാം സംബന്ധിച്ച് സച്ചിൻ പൈലറ്റിനെതിരായ തീരുമാനങ്ങളാണ് ഇതിനു മുന്നേയും കക്ഷിയോഗങ്ങൾ ചേർന്നപ്പോഴും എടുത്തിരുന്നത്. എന്തായാലും അശോക് ഗെഹ്ലോട്ട് മുന്നോട്ട് വയ്ക്കുന്നത് താൻ അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സിപി ജോഷി ആയിരിക്കണം, നിലവിൽ സ്പീക്കർ കൂടിയാണ്, അല്ലെങ്കിൽ ശാന്തി ദരിവാളായിരിക്കണം, അതുമല്ലെങ്കിൽ പിസിസി അധ്യക്ഷൻ ഗോവിന്ദ് ജോസ്താരയുടെ പേര് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഗാന്ധി കുടുംബവും ഹൈക്കമാൻഡും സച്ചിൻ പൈലറ്റിനെ നിർദ്ദേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വാസ്യതയാണ്. ഗാന്ധി കുടുംബത്തിന് കോൺഗ്രസ് നേതാക്കളിന്മേലുള്ള ഒരു എത്രത്തോളം അപ്രമാദിത്വം ഗാന്ധി കുടുംബത്തിന് ഉണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം അശോക് ഗെഹ്ലോട്ടാണ് ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ. ആ വിശ്വസ്തനോടാണ് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഗെഹ്ലോട്ട് വിഭാഗത്തിന്റെ നിലപാടെടുക്കുമ്പോൾ എന്താണ് കരുതേണ്ടത്? മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗെഹ്ലോട്ട് മുന്നോട്ട് വച്ചതാണ് ഈ ഇരട്ട പദവി തനിക്ക് വേണ്ട, മാത്രമല്ല ഈ ഒരു സ്ഥാനമാനങ്ങളിൽ തനിക്ക് ആർച്ചയില്ല, അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനം മാത്രം മതി എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോഴും ഉള്ളിൽ ആ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നതിന്റെ ആശങ്ക അശോക് ഗെഹ്ലോട്ടിനുണ്ട്. മാത്രമല്ല നമ്മൾ കണ്ടതാണ് ഈ ഗോവയിലടക്കം കോൺഗ്രസ് എംഎൽഎമാർ ബിജെപി പാളയത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു പക്ഷത്തിലേക്ക് പോകുന്ന ഒരു ഉണ്ടായിരുന്നു. മാത്രമല്ല പഞ്ചാബിൽ തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യം പേരുന്ന നേതാവ് കൂടിയെന്ന അമരീന്ദർ സിംഗും ഈ ഇടയ്ക്ക് ബിജെപി അമരീന്ദർ സിംഗിന്റെ പാർട്ടിയും അതായത് പഞ്ചാബിലോ കോൺഗ്രസും ബിജെപി നയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പം നിലവിൽ ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണെങ്കിൽ രാജസ്ഥാനിലെ കോൺഗ്രസ് പിണരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. രാജസ്ഥാനിലെ ഈ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. എന്തായാലും ഗാന്ധി കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഈ ഒരു നേതാക്കൾ ഈ 90 വരുന്നവർ എതിർക്കുന്നു, അതിനെ അവരാരും പിന്തുണയ്ക്കുന്നില്ല. മാത്രമല്ല
ബാനർജിയുടെ യാത്ര നടത്തുന്നത് പോലും ഒരു ഐക്യമുണ്ടാക്കി കോൺഗ്രസിനെ കൂട്ടായി നിർത്തിക്കൊണ്ട് ഈ ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയത്തിനെതിരെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ അത് പ്രതിരോധിക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുമ്പോഴും രാജസ്ഥാനിൽ ആ ഐക്യത്തിന് എതിരായിക്കൊണ്ട് ഈ ഒരു കോൺഗ്രസ് നേതൃത്വങ്ങൾ മാറുന്നു എന്നുള്ളതൊരു ഈ ഒരു സമയത്ത് ചൂണ്ടിക്കാട്ടി തന്നെ പറയേണ്ടി വരും. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ കക്ഷിയോഗം കാണുന്നു എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ അറിയുള്ളൂ. എന്തായാലും ഈ ഒരു 90 MLA നിലവിൽ പൊളിറ്റിക്കലുടെ വസതിയിലാണ്. അവരെയും ഈ ഒരു ഘട്ടത്തിൽ അവരെയും അനുനയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒപ്പം ഈ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോത്തുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയായിരിക്കും മുന്നോട്ട് വരുന്ന തീരുമാനങ്ങൾ എന്നുള്ളതും അശോക് ഗെഹ്ലോത്ത് സച്ചിൻ പൈലറ്റിന്റെയും ഈ നിരീക്ഷകനായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ആവശ്യവും അംഗീകരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ കാത്തിരുന്ന് മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ വലിയൊരു കോൺഗ്രസിനകത്ത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതൊക്കെ തരത്തിലേക്ക് മുന്നോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളതെല്ലാം ശരി അച്യുതൻ, അതിസങ്കീർണമായ രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് രാജസ്ഥാനിലെ കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നു. വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കാത്തിരുന്ന് കാണാം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുകയെന്ന്.